Rekshasandesham Varavayeshuvin Rekshasandesham 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 Varavayeshuvin Rekshasandesham പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, വീണ്ടും ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ ചാനലിൽ ഇതേ ദിവസം ഇതേ സമയം ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ടെലിഫോൺ ചെയ്യാനും അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സഹകരണം കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുമ്പോൾ ആ സന്ദേശം ശ്രദ്ധിക്കുന്നത് വഴിയായി അവർക്ക് യേശു കർത്താവിനെ കൂടുതലായി സ്നേഹിക്കാനൊരവസരം ലഭിച്ചാൽ നിങ്ങൾക്കൊരു പ്രതിഫലം വലിയവനായ കർത്താവ് തരാതിരിക്കുകയില്ല. ആകയാൽ നിങ്ങൾ വിളിച്ചുണർത്തി ഈ സന്ദേശത്തിൻ്റെ മുൻപിലേക്ക് അവരെ ആനയിക്കണം. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സഹകരണം ദൈവനാമത്തിൽ ചോദിക്കുകയാണ്. നമ്മുടെ മാഗസിൻ നിങ്ങൾക്ക് അറിയാം, ഗോസ്പൽ മെസ്സഞ്ചർ. അത് ശരിക്കും ഇജിഎം ഓഫ് ഇന്ത്യയുടെ നാവാണ്. അതുവഴി ഈടുറ്റ ലേഖനങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും. അതുവഴി ഈ ശുശ്രൂഷയുടെ ഈ വേലയുടെ വിവിധ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കൈത്തുമ്പിൽ എത്തിച്ചേരും. ആയതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഈ മാഗസിൻ വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുക, കേവലം 150 രൂപയെ അതിന് വാർഷിക വരിസംഖ്യയുള്ളൂ. അതെങ്കിലും നിങ്ങൾ മണി ഓർഡറായിട്ട് അയക്കുക. അതിനും നിങ്ങൾ കഴിയാതെ പോകുന്നെങ്കിൽ ശരിയായ പോസ്റ്റൽ അഡ്രസ്സ് ഞങ്ങൾക്ക് അയച്ചു തരൂ. ഞങ്ങൾ സൗജന്യമായി ആ മാഗസിൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം. ഒരു SMS നിങ്ങൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ അയച്ചാൽ മതിയാകും. ദൈവമക്കളെ, നിശ്ചയമായും നിങ്ങൾക്ക് ആ മാഗസിൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വരുത്തണം. നിങ്ങളത് വായിക്കണം സമയം കിട്ടുമ്പോൾ. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, എന്തുമാത്രം മാസികയാണ് വരുന്നത്, അതുകൊണ്ടത് വേണ്ട, അതൊരു പാഴ്ചെലവാണ് എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. അങ്ങനെ പറയാതെ ഇത് ഇജിഎം ഓഫ് ഇന്ത്യ നിങ്ങളുടെ വീട്ടിൽ സന്ദർശനത്തിന് വരുന്നു എന്ന് കണക്കാക്കിയെങ്കിലും നിങ്ങളത് ഒരു മാസിക നിങ്ങൾ വരുത്തണം. നിങ്ങളുടെ ദൈവനാമത്തിൽ അതിനായി നിർബന്ധിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ആകയാൽ നിങ്ങളുടെ വലിയ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു കാരണവശാലും നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള ഒരു സന്ദേശമാണ് നാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. എന്തിനൊരുങ്ങണം? ഇതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ഒന്നാമത് നാം പറഞ്ഞു, മരണത്തിന് വേണ്ടി ഒരുങ്ങണം. മരണത്തിന് മുമ്പ് നാം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു, സുവിശേഷം അറിയിപ്പാൻ നാം ഒരുങ്ങിയിരിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ആ ഭാഗം അങ്ങ് ഉപസംഹരിക്കാൻ സാധിക്കുമല്ലോ. തീത്തോസിൻ്റെ ലേഖനം 3:1 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും. സകല സൽപ്രവൃത്തികൾക്കും ഒരുങ്ങിയിരിക്കുക. തീത്തോസിൻ്റെ 10 ഉപദേശം, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നാം കീഴടങ്ങണം. അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, നമുക്ക് മുകളിൽ ഒരു അധികാരമുണ്ടായിരിക്കണം. നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ ഉപദേശിക്കുന്ന, നമുക്ക് 10 ഉപദേശങ്ങൾ നൽകുന്ന, ആലോചനകൾ പറഞ്ഞു തരുന്ന ഒരു അധികാരത്തിൻ്റെ കീഴെ ശുശ്രൂഷ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്.
ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ലതാണ്, സ്വതന്ത്രമാകുന്നതാണ് വേലയ്ക്ക് വളരെ നല്ലത് എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. ഞാൻ ആ ചിന്തയെ തെറ്റ് എന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് ധാരാളം തെറ്റുകൾ പറ്റും ആ സ്വതന്ത്രമായ യാത്രയിൽ. ആ ഒറ്റയ്ക്കുള്ള യാത്രയിൽ നമുക്ക് ധാരാളം അബദ്ധങ്ങൾ പറ്റും സുഹൃത്തെ. അതുകൊണ്ട് ഏത് കാലയളവിലും നമ്മളെ തിരുത്തുന്ന ഒരു ശക്തിക്ക് കീഴെ വേല ചെയ്യുന്നതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ ഏറ്റവും സഹായിക്കുന്നൊരു കാര്യമാണ് നമ്മളെ തിരുത്തുന്ന, നമ്മളെ ഉപദേശിക്കുന്ന, നമ്മളെ ദൈവ കൃപയിലും ദൈവവചനത്തിലും നടത്തുന്ന ഒരധികാരമോ അല്ലെങ്കിൽ ഒരു നേതൃത്വമോ, അതല്ലെങ്കിൽ അതിന് ഏത് പേര് വേണമെങ്കിലും നിങ്ങളിട്ടോ, അങ്ങനെ ഒരാൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷത്തെ ആത്മീക ശുശ്രൂഷയിൽ എന്നെ അത് ഏറെ നടത്തി, എന്നെ അത് ഏറെ സഹായിച്ചു. ഇപ്പോഴും ഈ സമയത്തും അത് എനിക്ക് ഏറെ ഗുണകരമായി ഞാൻ കാണും. അതല്ലല്ലോ എൻ്റെ ചിന്താവിഷയം. സൽപ്രവർത്തികൾക്ക് ഒരുങ്ങിയിരിക്കുക, അത് ആത്മീക ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഏതൊരു വ്യക്തിയും സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിക്കണം. നല്ല പ്രവൃത്തി ചെയ്യുന്ന നല്ല പ്രവർത്തകനായിരിക്കണം നമ്മൾ. നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവർക്ക് ഗുണകരമായ ഒരു സ്വഭാവം നമ്മിൽ വളർത്തിയെടുക്കണം. സ്വാർത്ഥത നമ്മിൽ ലെവലേശം പാടില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇജിഎം ഓഫ് ഇന്ത്യ ആ രംഗത്ത് വളരെ ശ്രദ്ധിക്കാൻ ദൈവം ഇപ്പോൾ അവസരം തന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. സുവിശേഷ വേല ജാതികളുടെ ഇടയിൽ ആരംഭിച്ച ആ സമയത്ത് ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ ഒരു ഭാഗത്ത് സുവിശേഷ വേലയും മറുഭാഗത്ത് ജീവകാരുണ്യ പ്രവർത്തികളും ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. വളരെ ശ്രമകരമാണ് ആ കാര്യം, എനിക്കതറിയാം. 94 ഞാൻ ആരംഭിച്ച ആ പ്രസ്ഥാനം തുടക്ക സമയത്ത് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും 97 മുതൽ ആ രംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ നാളിൽ 6 ഓർഫണേജ് ആരംഭിച്ചു, 2 ഓൾഡേജ് ഹോം ആരംഭിച്ചു. എളിയവരായ, സാധുക്കളായ, നിരാലംബരായ, നിരാശ്രയരായവരെ സഹായിക്കാൻ, സൽപ്രവൃത്തി ചെയ്യാൻ, ഒരു ഭാഗത്ത് ജീവനുള്ള കർത്താവിൻ്റെ നിത്യസുവിശേഷം പറയും, മറുഭാഗത്ത് സൽപ്രവൃത്തികൾ ചെയ്യും. ഇത് ഇജിഎം ഓഫ് ഇന്ത്യയുടെ മുഖമുദ്രയാണ്. അന്ന് ആരംഭിച്ച പലതും എനിക്ക് തുടരാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ കാലയളവിൽ ഇജിഎം ഓഫ് ഇന്ത്യയുടെ ബാനറിന്റെ കീഴെ ഇപ്പോഴും അനാഥരായ, ആർക്കും വേണ്ടാത്ത ഏതാനും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർത്തി അവരെ പറഞ്ഞയക്കാൻ ദൈവം കൃപ തന്നു. നമുക്കൊരു ഓർഫണേജ് ഉണ്ട്. മറ്റൊന്ന് 6 പഞ്ചായത്തിലും 1 മുനിസിപ്പാലിറ്റി ഏരിയയിലും ഉള്ള 97 കുടുംബങ്ങളിലെ കിടപ്പ് രോഗികളെ വീടുകളിൽ പോയി പരിചരിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. ഒരു പകൽ വീട് നമ്മൾ നിർവഹിക്കുന്നു. വീടുകളിൽ കഴിയുന്ന അനാഥരായ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു.
നമ്മുടെ ഗ്രാമങ്ങളിൽ വിധവമാരായി കഴിയുന്ന അനേകരുണ്ട്. അവരെ നമുക്ക് പറ്റുന്നതുപോലെ നമ്മൾ സഹായിക്കുന്നു. നിരാലംബരായി കിടക്കുന്ന കിടപ്പ് രോഗികൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്, അവരെ നമ്മൾ സന്ധിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, വിദേശത്തുനിന്ന് ലഭിക്കുന്ന പണം ചെലവാക്കാൻ വേണ്ടിയിട്ടല്ല സുഹൃത്തെ. നമ്മെ സ്നേഹിച്ച യേശു കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കാൻ, സുവിശേഷം കേട്ടിട്ടില്ലാത്തവരിലേക്കും ഒഴുക്കാൻ, ക്രിസ്ത്യാനികളല്ലാത്തവരിലേക്കും പകരാൻ, ദൈവജനം കേട്ടിട്ടില്ലാത്തവരിലേക്കും ഒഴുകിച്ചെല്ലാൻ ഇത് സഹായകമാണ്. അത് കർത്താവ് നമ്മളെ കാണിച്ചു തന്നതാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നൊരു നിയോഗം കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. ഏറെ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ പലപ്പോഴും ഈ രംഗത്ത് കേൾക്കേണ്ടി വരാറുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഈ കാര്യങ്ങൾ ചെയ്യുന്നവർ അതിൽ കാണിക്കുന്ന അവിശ്വസ്തത കൊണ്ടാണ്. ഓർഫണേജുകൾ നടത്തും പലപ്പോഴും, അതിൻ്റെ ലക്ഷ്യം വിട്ട് സ്വന്തം വളർച്ചയ്ക്കും സ്വന്തം ഉയർച്ചയ്ക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി അതിനെ മിസ്യൂസ് ചെയ്യും, സാമ്പത്തികമായ ക്രമക്കേടുകൾ കാണിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരും ധാരാളം വിമർശിക്കപ്പെടാറുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയട്ടെ, ഇതൊന്നും പ്രവർത്തിക്കാൻ ഒരു സംഘടന വേണ്ട, ഇതൊന്നും പ്രവർത്തിക്കാൻ ആരുടെയും പിറകെ നടക്കണമെന്നില്ല. താങ്കൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്കളെ ദൈവം അതിനായി നിർബന്ധിക്കുകയാണ്. ജാതി നോക്കാതെ, മതം നോക്കാതെ, സഭ നോക്കാതെ, സംഘടന നോക്കാതെ, മനുഷ്യനായി ജനിച്ച് ഈ ഭൂമിയിൽ വളരുന്നവരെ അവരുടെ നടുവിൽ സൽപ്രവൃത്തികൾ ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുന്നു. അതിനു വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം, സൽപ്രവൃത്തികൾ ചെയ്യാൻ ഒരുങ്ങിയിരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിച്ചും ആദരിച്ചും ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ നാം ഒരുങ്ങിയിരിക്കണം. രോഗികളായവരെ പരിചരിക്കാൻ ശുശ്രൂഷിപ്പാൻ നാം ഒരുങ്ങിയിരിക്കണം. ഒരവസരം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വന്നു കിട്ടിയാൽ അവരെ സഹായിക്കാൻ നാം മാറി നിൽക്കരുത്. എൻ്റെ തിരക്കേറിയ വാഹനയാത്രയുടെ മധ്യേ ആക്സിഡന്റ് പറ്റി വഴിയരികിൽ കിടന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളില്ലാതെ കിടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ വാരിക്കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഇങ്ങനെ ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഒന്നും പാഴാക്കാൻ ഇടവന്നിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉപദേശിക്കുകയാണ്. ഒരു സാഹചര്യം ഒരു മനുഷ്യനോട് നന്മ ചെയ്യാൻ കിട്ടിയാൽ അതിനെ ഒരിക്കലും മാറ്റിക്കളയരുത്. അതിനെ നേരെ നോക്കി ജാതിയും മതവും വർഗവും വർണ്ണവും അതിനെ നേരെ നോക്കി വിധിച്ച് സുഹൃത്തെ ഒഴിഞ്ഞു കടന്നു പോകരുത്. മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യത്വപരമായി നമുക്ക് ഇടപെടാനുള്ള ഇച്ഛാശക്തി വലിയവനായ കർത്താവ് നമുക്ക് തരട്ടെ. ഒരു പക്ഷേ അതുകൊണ്ട് ചില ചുമടുകൾ നമ്മൾ വഹിക്കേണ്ടി വന്നേക്കാം, അതുകൊണ്ട് നമുക്ക് ചില നഷ്ടങ്ങൾ വന്നേക്കാം, അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഉദ്ദിഷ്ട കാര്യം ഉദ്ദേശിക്കുന്ന പോലെ നടന്നു എന്നൊന്നും വരില്ലായിരിക്കാം. ആ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. നമുക്ക് വരുമാനമുണ്ടല്ലോ, നമ്മുടെ വരുമാന മാർഗങ്ങളിൽ അല്പം നമ്മൾ മാറ്റിവെക്കണം. ഒരു മനുഷ്യനെ സഹായിക്കേണ്ട സാഹചര്യം വരുമ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്ന സാഹചര്യം വരാതിരിക്കുക. വ്യക്തിപരമായി പറഞ്ഞാൽ നമ്മൾ നേതൃത്വം കൊടുത്ത് കൊണ്ടുപോകുന്ന EGM ഓഫ് ഇന്ത്യ ആ കാര്യത്തിന് വേണ്ടി മാത്രം ഒരു ഫെലോഷിപ്പ് ആരംഭിച്ചു, ഹെൽപ്പ് ഇന്ത്യ മിഷൻ. അതിന് 95% ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ ഒരു പോർഷൻ അതിനകത്ത് മാറ്റിവെക്കും. ആരെയാണോ സഹായിക്കേണ്ടത് അവരെ സഹായിക്കും.
സത്യമാണെന്നും അർഹമാണെന്നും തോന്നുന്നവർക്ക് അർഹമായ രീതിയിൽ കയ്യിലുള്ളതുപോലെ ചെയ്യും. ഏറെ താല്പര്യം, ഗവൺമെന്റിന്റെ സഹായങ്ങളൊന്നും എത്താതെ ലഭ്യമാകാതെ ഭാരത ഗ്രാമങ്ങളിൽ വനാന്തരങ്ങൾക്കകത്ത് എല്ലാറ്റിനും അർഹതയും എല്ലാറ്റിനും യോഗ്യതയുണ്ടെങ്കിലും എന്നും ചൂഷിതരായി കഴിയുന്ന വർഗങ്ങൾക്കിടയിൽ വേറെ ചെയ്യുന്നവരായ ഞങ്ങൾ അവരുടെ മധ്യ കടന്നുപോയി അവർക്ക് ആരും സഹായിക്കാനില്ലാത്തവർക്ക് സഹായിക്കുന്നതിലാണ് നമുക്ക് താല്പര്യം. കേരളത്തിൽ ഒരു രോഗിയുണ്ടെങ്കിൽ സഹായിക്കാൻ ധാരാളം ആളുകളുണ്ട്. എന്നാൽ രോഗമുണ്ടെങ്കിലും സഹായിക്കാൻ ആളില്ലാതെ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടെങ്കിലും കിടപ്പിലാണെങ്കിൽ പോലും ആരും ഒരു ഗുളിക പോലും വാങ്ങിക്കൊടുക്കാനില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്നവരെ ഇന്ത്യയുടെ മണ്ണിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ധാരാളം കാണുന്നു. അതുകൊണ്ട് അവരെ ഉദ്ദേശിച്ച് നമ്മൾ ആരംഭിച്ചതാണ് ഹെൽപ്പ് ഇന്ത്യ മിഷൻ. ദൈവത്തിൻ്റെ കൃപയാൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നമുക്ക് അതിന് ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ കിട്ടി. ആ പ്രസ്ഥാനത്തിന് സംഭാവന നൽകുന്നവർക്ക് 50% ടാക്സിൻ്റെ എക്സംഷൻ ഗവൺമെൻറ് നമുക്ക് നൽകി. അതൊരു അംഗീകാരമായി നമ്മൾ കണക്കാക്കുന്നു. അത് വളരെ സത്യസന്ധമായി ചെയ്യാൻ ഇന്നുവരെയും ദൈവം കൃപ തന്നു. ഈ കരങ്ങൾ 100% അതിനകത്ത് വിശുദ്ധിയോടെ പാലിക്കാൻ ദൈവം സഹായിച്ചു, സഹായിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ വിനയപൂർവം എനിക്ക് നിങ്ങളോട് ഈ കാര്യം പറയാൻ സാധിക്കും. കർത്താവിൻ്റെ നാമത്തിൽ സത്യസന്ധമായി എളിയവരെ സഹായിക്കാൻ ദൈവം തുറന്നു തന്ന ഒരു വാതിലായി അതിനെ EGM ഓഫ് ഇന്ത്യ കാണുകയാണ്. അത് ഇന്നുവരെ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ, എളിയവരായ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന കാര്യം, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, നിങ്ങൾക്കൊരു വരുമാന മാർഗമുണ്ടെങ്കിൽ അത് മുഴുവനും നമ്മൾ നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും നമുക്കും നമ്മുടെ വീടിനും വേണ്ടി മാത്രം ചെലവാക്കാതെ സുഹൃത്തെ, ഒരു ഭാഗം എളിയവരെ സഹായിക്കാൻ സൽപ്രവർത്തികൾക്ക് വേണ്ടി മാറ്റിവെക്കൂ. ഒരു ഭാഗം സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കൂ. ഒരു ഭാഗം നിങ്ങളുടെ ആത്മീയ നിർവഹണത്തിനായി മാറ്റിവെക്കൂ. അത് നിങ്ങൾ ഉൾപ്പെടുന്ന സഭയ്ക്ക് കൊടുക്കുക, നിങ്ങൾ ഉൾപ്പെടുന്ന ചർച്ചിന് അത് കൊടുക്കുക. സുവിശേഷ വേലയ്ക്കുള്ളത് സുവിശേഷ വേല ചെയ്യുന്നവർക്ക് നിങ്ങൾ കൊടുക്കുക. നല്ല സൽപ്രവൃത്തികൾക്കുള്ളത് സൽപ്രവൃത്തി ചെയ്യുന്നവർക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ 3 പാർട്ടായി നിങ്ങളുടെ വരുമാനത്തെ തിരിക്കണം. 10-ൽ 1 പറയാൻ ഞാൻ ആളല്ല. നിങ്ങളുടെ കയ്യിലുണ്ടോ ഉള്ളതിൻ്റെ ഓഹരിയെ 3 തിരിക്കുക. ഒരു കാരണവശാലും അത് പാപത്തിന് വേണ്ടി ചെലവാക്കാതിരിക്കുക, തിന്മയ്ക്ക് വേണ്ടി ചെലവാക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിനും ചെലവാക്കാതിരിക്കുക, ആർഭാടങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. ആർഭാടമായി ജീവിച്ചിട്ട് ഞങ്ങൾ രാജാവിൻ്റെ മക്കളാ, അതുകൊണ്ട് ഞങ്ങൾ രാജകീയമായി കഴിയും എന്ന് പറഞ്ഞ് വലിയ വലിയ സംവിധാനങ്ങളിൽ ജീവിക്കാതെ, സുഹൃത്തെ ജീവിക്കാതെ, അതല്ല മാർഗം. നമ്മുടെ രാജ്യത്ത് അനേകർ ഭാരങ്ങളിലൂടെ കഴിയുമ്പോൾ അതിൻ്റെ വേദന ഉള്ളിൽ താങ്ങുന്നുവെങ്കിൽ ആഷ്പോഷ് പരിപാടികൾ നമുക്കുണ്ടാകില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയേണ്ടി വന്നു, എളിയവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ മതി. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ എന്നെ എൻ്റെ ദൈവം നടത്തിക്കൊണ്ടുവന്നത് എളിയവരോട് സദ്വർത്തമാനം അറിയിക്കാനാണ്. അതൊരു നിയോഗമായിട്ട് ഏറ്റെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സന്ദേശം കൈമാറുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന നിങ്ങൾ സൽപ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ വരുമാനം എല്ലാം നീക്കിവെക്കണം, ഒരു ഭാഗം മാറ്റിവെക്കണം.
പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, സൽപ്രവർത്തികൾ മാത്രം ചെയ്ത് സ്വർഗം അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. സൽപ്രവർത്തികൾ ദൈവരാജ്യത്തിലേക്കുള്ള വഴിയല്ല. സൽപ്രവർത്തികൾ നിത്യജീവനുള്ള വഴിയല്ല. സൽപ്രവർത്തികൾ നിത്യതയിലേക്കുള്ള മാർഗമല്ല. സുഹൃത്തെ, സൽപ്രവർത്തികൾ നിത്യ സ്വർഗത്തെ പ്രാപിക്കാനുള്ള മാർഗവുമല്ല. മറിച്ച് നിത്യതയ്ക്ക് വേണ്ടിയുള്ള മാർഗം ശുദ്ധിയുടെ മാർഗമാണ്. യേശുക്രിസ്തു ഹൃദയത്തിൽ ജീവിക്കുന്ന മാർഗമാണ്. അവരുടെ പ്രവൃത്തികളാണ് സൽപ്രവൃത്തികൾ. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യാക്കോബ് സ്തോത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. 3-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. എളിയവരെ മാനിക്കുന്നവരായിരിക്കണം. ജീവകാരുണ്യ പ്രവൃത്തികൾ, ഇത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയല്ല, ഇത് വിശ്വാസിയുടെ പ്രവൃത്തിയാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വേറെ, വിശ്വാസിയുടെ പ്രവൃത്തി വേറെ. വിശ്വാസിയുടെ പ്രവൃത്തി അവിശ്വാസിക്കും ചെയ്യാം. വിശ്വാസിയുടെ പ്രവൃത്തി ആർക്കും ചെയ്യാം. പക്ഷേ സൽപ്രവൃത്തികൾ ചെയ്യാൻ ഉത്തരവാദിത്വപ്പെട്ടവർ വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മളാണ്. നമ്മളാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് ധാരാളം അവിശ്വാസികൾ, ധാരാളം ജനങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യാൻ മുൻപന്തിയിലുണ്ട്. അവർ അധ്വാനിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഏറെ ശ്രമകരമായി മുൻപോട്ട് പോകുന്നുണ്ട്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, അവരെ നന്ദിയോടെ ഓർക്കുന്നു. പക്ഷേ മരണത്തിന് ശേഷം ഒരു നിത്യത വേണ്ടായോ? ഈ ഭൂമിയിലെ അംഗീകാരത്തിനും ഈ ഭൂമിയിൽ നല്ല മനുഷ്യനായി ജീവിക്കാനും അത് മതി സുഹൃത്തെ. പക്ഷെ മരണത്തിന് ശേഷം ഒരു നിത്യത വേണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയണം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നമുക്ക് തന്നു. തൻ്റെ പുത്രനെ അവൻ നമുക്ക് വേണ്ടി തന്നു. ആ ദൈവ സ്നേഹത്തെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു. നിത്യജീവന് വേണ്ടി വേറെ മാർഗമില്ല. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സൽപ്രവർത്തികൾ ചെയ്ത് നിത്യജീവൻ ലഭിക്കുമെന്ന് ചിന്തിക്കണ്ട. സൽപ്രവർത്തികൾ നിത്യജീവന് വേണ്ടിയിട്ടുള്ളതല്ല. സൽപ്രവർത്തികൾ ഒരു വിശ്വാസിയുടെ കടമയാണ്. സൽപ്രവർത്തികൾ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. സൽപ്രവർത്തികൾ നമുക്ക് ആശ്വാസകരമാണ്. സൽപ്രവർത്തികൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ, നമുക്ക് പ്രാപ്യമാക്കാൻ പറ്റിയ മാർഗമാണ്. നമ്മൾ എളിയവരെ ആദരിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും. നമ്മൾ മറ്റുള്ളവരോട് സഹതാപം കാണിച്ചാൽ ദൈവം നമ്മളോട് സഹതാപം കാണിക്കും. സ്നേഹം കിട്ടാത്തിടത്ത് നമ്മളുടെ സ്നേഹത്തെ പകർന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കും. ജീവിതത്തിൽ തകർന്നു കിടക്കുന്നവരെ നാം പണിയാൻ ശ്രമിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. ആ ദൈവകൃപ അനുഭവിക്കേണ്ടതിന് സൽപ്രവൃത്തികൾ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുക. കർത്താവ് അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ജിഎം ഓഫ് ഇന്ത്യ ഈ തരത്തിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും നിങ്ങളുടെ പിൻബലം ദൈവനാമത്തിൽ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവകാരുണ്യ പ്രവൃത്തികൾക്ക്, സൽപ്രവൃത്തികൾക്ക് സഹായിക്കണമെന്ന് തോന്നുമ്പോൾ ഈ നമ്പറിൽ വിളിക്കാൻ ഇഷ്ടപ്പെടണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രിയപ്പെട്ടവർക്കായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നീ മക്കളെ അനുഗ്രഹിക്കണമേ. സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിപ്പാൻ ഈ സന്ദേശം നിന്റെ മക്കളെ ഉണർത്തുമാറാകണമേ. സ്വഭാവത്തിലും ശൈലിയിലും വ്യത്യാസമുള്ളവരായി
പരസഹായത്തിന് മുന്നിൽ നിൽക്കുന്നവരായിരിക്കാൻ നീ ഇവരോട് കരുണ തോന്നണമേ ദൈവമേ. സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് പോലെ തന്നെ സൽപ്രവൃത്തികൾക്കും വേണ്ടി ഒരുങ്ങിയിരിക്കാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരെ നീ അനുഗ്രഹിച്ച് സഹായിക്കണം. പാപം കൂടാതെ ജീവിപ്പാനിടയാക്കണമേ, വിശുദ്ധിയിൽ ജീവിപ്പാനിടയാക്കണമേ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജനന സന്ദേശവുമായി EGM of India മിഷൻ ഫീൽഡുകൾ കേന്ദ്രീകരിച്ച് നിർധനരായ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനം നൽകുകയുണ്ടായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എല്ലാ ഡിസംബർ മാസത്തിലും നാം ഇത് ചെയ്തു വരികയായിരുന്നുവല്ലോ. ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഏറെ സന്തോഷകരമായ സന്ദർഭമായിരുന്നു ഇത്. കർത്താവിൻ്റെ വേലയ്ക്ക് ഏറെ ഗുണകരവും. ഈ ഉദ്യമത്തിൽ പങ്കുചേർന്ന ഏവർക്കും നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോസ്പൽ മെസഞ്ചർ, ആത്മീയ കുടുംബമാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈടുറ്റ ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, EGM of India നാവായ ഗോസ്പൽ മെസഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ.